മുംബൈയിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ മുന്നണിയുടെ ശക്തിപ്രകടന റാലി. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് വമ്പൻ റാലി നടക്കുക. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ടതാണ് റാലി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, SP നേതാവ് അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ് അടക്കം നേതാക്കളെ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ വ്യക്തികളുമായി തേജ്പാൽ ഹാളിൽ വെച്ച് രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. മഹാരാഷ്ട്രയിൽ മഹാവികാസ് സഖാടി സഖ്യത്തിലെ സീറ്റ് ചർച്ചകൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് നീക്കം. ഭരണഘടനയുടെ ആമുഖം വായിച്ചാണ് ഇന്നലെ നേതാക്കൾ യാത്ര അവസാനിപ്പിച്ചത്. 15 സംസ്ഥാനങ്ങളിലൂടെ 1600+ കിലോമീറ്റർ താണ്ടിയാണ് ഭാരത് ജോഡോ ന്യായയാത്ര മുംബൈയിലെത്തിയത്. പ്രിയങ്ക ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയടക്കം നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. അവസാന ലാപ്പിൽ വിവിധ ജനവിഭാഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു ഹൈലൈറ്റ്. വനിതകൾക്കും ആദിവാസികൾക്കും കർഷകർക്കുമെല്ലാം കോൺഗ്രസ് വക 5 വീതം ഗ്യാരണ്ടി. ഇലക്ട്രൽ ബോണ്ട് വിവാദം തന്നെയായിരുന്നു ഒടുവിലെ 2 ദിനം രാഹുലിന്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം. അതേസമയം തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിച്ചേക്കുമെന്ന പ്രചരണത്തെ കോൺഗ്രസ് തള്ളുന്നില്ല. ന്യൂസ് ഡെസ്ക്, ജി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.